ഹിബിസ്കസ്, വെൽക്കം ബാക്ക് ടു ഗ്ലേസ്റ്റ. ഐ ആം ജിൻഷ. ഇന്നത്തെ ഹെയർ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തിയുടെ ഇല ആൻഡ് കറി ലീഫാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കറി ലീവ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെമ്പരത്തിയുടെ ഇല എടുക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ കയ്യിലുള്ള കറി ലീഫും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചായപ്പൊടിയുടെ ലായനിയാണ്. നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ച് ചൂടാറിയതിന് ശേഷം 1/2 ഗ്ലാസ് ആവുന്നിടത്തോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ലായനി അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ കൊഴിഞ്ഞു പോകാനൊക്കെ ആയിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ ലായനിയോടുകൂടെ നമ്മുടെ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ചെമ്പരത്തിയുടെ ഇലയും കറി ലീഫും അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലായനിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ മാസ്ക് റെഡി ആയിട്ട് കിട്ടുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ലായനി വളരെയധികം നന്നായിട്ട് തണുത്തിരിക്കണം എന്ന്. ചെമ്പരത്തിയുടെ ഇല നമ്മുടെ ഹെയറിന് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ പണ്ടുകാലം മുതലേ ചെമ്പരത്തി താളി തലയിലൊക്കെ തേച്ച് ഹെയർ കെയർ ചെയ്യുന്നതാണ്. എണ്ണ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കറിവേപ്പില വളരെയധികം ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കറിവേപ്പിലയിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പില വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. തിന്നായിട്ടാണ് നിങ്ങൾക്ക് ഹെയർ മാസ്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ചായലായനി ഒഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒഴിച്ചുകൊടുത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു ഓവർ ലൂസും അല്ല, എന്നാൽ വളരെ തിക്കും അല്ല എന്നുള്ള രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്താം. ആവശ്യാനുസരണം നിങ്ങളുടെ ഹെയർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അളവെടുക്കുക. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും ഒരു കണ്ടീഷനിലാണ് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് വളരെയധികം നമ്മുടെ സ്കാൽപ്പിനെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും സ്കാൽപ്പിൽ നന്നായിട്ട് തണുപ്പ് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് ഇത് ഈ ഹെയർ മാസ്ക് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്. നമ്മുടെ ഹെയർ നല്ലൊരു കണ്ടീഷൻ തരാൻ വേണ്ടിയിട്ട് കറിവേപ്പില വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ഹെയർ മാസ്കിൽ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഹെയർ മാസ്ക്, ഹെയർ കെയർ എന്ത് ടിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും ഹെയർ നന്നായിട്ട് കോംബ് ചെയ്ത് ചിക്കൊക്കെ അറുത്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്കാൽപ്പിലാണ് മെയിനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഹെയറിൻ്റെ ടിപ്പ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ലെയറെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വിടർത്തിയിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. ഞാനിവിടെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. താളി യൂസ് ചെയ്ത പോലെ ഒരു ഫീല് മാത്രമാണ് നമുക്കിതുകൊണ്ട് ഉണ്ടാവുന്നത്. സോ വല്ലാണ്ട് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യണ്ട, സ്മെൽ പ്രോബ്ലം ഒന്നും വരുന്നില്ല, ചായപ്പൊടി ഒന്നും സ്മെൽ ഉണ്ടാക്കുന്നില്ല. കറിവേപ്പിലയുടെ നല്ല സുഗന്ധമാണ് നമ്മുടെ ഹെയറിന് ഉണ്ടാവുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴുകിയതിന് ശേഷം ഹെയറിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു കറിവേപ്പിലയുടെ. വേറെ ബാഡ് സ്മെല്ലിനൊന്നുമുള്ള സാധ്യതയില്ല. സോ പ്ലെയിൻ വാട്ടറിൽ തന്നെ നന്നായിട്ട് കഴുകി കളഞ്ഞ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സീ ബൈ.